പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യു ജി വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഇനിയൊരു എഡിറ്റിംഗ് ഓപ്ഷൻ കൂടി വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി നൽകുന്നില്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ഒക്ടോബർ 16 ശേഷം നവംബർ 29 വരെ അഡ്മിഷൻ നടക്കുക. ഇനി അഥവാ യൂണിവേഴ്സിറ്റി ഇനിയും ഒരു എഡിറ്റിംഗ് സൗകര്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകളിൽ മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ വന്നാൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും. പിന്നീട് ആ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും നവംബർ 29 വരെ അഡ്മിഷൻ നടക്കുക. നവംബർ 29 എന്നത് യൂണിവേഴ്സിറ്റി മുൻപ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ അവസാനിക്കുന്ന ഡേറ്റാണ്. കഴിഞ്ഞ വർഷം വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ ജനുവരി വരെ തുടർന്നു പോയിരുന്നു. ഇപ്പോൾ 16 വരെ നടക്കുന്ന വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ പ്രധാനമായും ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വേക്കൻസികൾ ഫിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനിയും പലതരം വേക്കൻസികൾ കോളേജുകളിൽ വരാനുണ്ട്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നടപ്പിൽ വരുത്താൻ പോകുന്ന ഓരോ കോഴ്സിലും 10% സീറ്റ് വർധനവ്, അതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ്, DLED, LLB, JE നീറ്റ് തുടങ്ങിയ പല കോഴ്സുകളിലേക്കും പോകുമ്പോൾ വരുന്ന ഒഴിവുകൾ, അതുപോലെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അതേപോലെ സ്പോർട്സ് കോട്ട തുടങ്ങിയവയിലേക്ക് മാറുമ്പോൾ വരുന്ന ഒഴിവുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഒഴിവുകൾ വരും. ഇങ്ങനെയുള്ള സീറ്റുകളെല്ലാം ഫിൽ ചെയ്യണമെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. അതാണ് 1.5 മാസം കഴിഞ്ഞുള്ള നവംബർ 29 വരെ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ തുടരുമെന്ന് യൂണിവേഴ്സിറ്റി ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിലുള്ള കോളേജുകളിൽ പല സമയങ്ങളിലായി ഒഴിവുകൾ വരും. അഡ്മിഷന് കൂടുതൽ സാധ്യതയുള്ള കോളേജുകളുടെ നമ്പറിൽ നിങ്ങൾ ഇടയ്ക്കിടെ ബന്ധപ്പെടണം. വേക്കൻസി വന്നാൽ കോളേജുകാർ അടുത്ത റാങ്കിലുള്ള വിദ്യാർത്ഥിയെ ബന്ധപ്പെടണം എന്നാണ് നിർദ്ദേശം ഉള്ളതെങ്കിലും റാങ്കിൽ ഏകദേശം അടുത്ത് നിൽക്കുന്ന നിരന്തരം കോളേജുമായി ബന്ധപ്പെടുന്ന അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ വിളിച്ചിരുന്നു, വിളിച്ചപ്പോൾ നിങ്ങൾ ഫോൺ കിട്ടിയില്ല, നിങ്ങൾ എടുത്തില്ല എന്നൊരു ചെറിയ ന്യായം മാത്രം അവർക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഇനി അലോട്ട്മെൻറ്റ് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. വിദ്യാർത്ഥികളും നല്ല ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി പറയാനുള്ളത് സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യമാണ്. 2 വർഷത്തോളമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്പോട്ട് അഡ്മിഷൻ ഇല്ല. വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഉള്ളതുകൊണ്ട് സ്പോട്ട് അഡ്മിഷനുള്ള സാധ്യതയും വളരെ കുറവാണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളോട് ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സമയം കോളേജിൽ എത്തിച്ചേരാൻ വേണ്ടി പറയും. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന കൂടുതൽ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. വലിയൊരു വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ അതിനുള്ള സാധ്യത ഇപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വലിയ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.